പാലക്കാട് ധോണി മലയോരത്തെ വിറപ്പിച്ച PT-7 അഥവാ ധോണി എന്ന കാട്ടാന ആക്രമണ സ്വഭാവം കാണിക്കാൻ കാരണം കടുത്ത വേദന മൂലമായിരിക്കാമെന്നറിയിച്ച് KB ഗണേഷ് കുമാർ MLA രംഗത്ത്. പരിക്കേറ്റ കാട്ടാന PT-7 ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് അദ്ദേഹം. ആനോടുമ ഫെഡറേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. പെല്ലറ്റ് കൊണ്ടോ നാടൻ ബോംബിലെ ചീള് കൊണ്ടോ ആകാം PT-7 പരിക്കേറ്റിരിക്കുന്നത്. കടുത്ത വേദന മൂലമായിരിക്കാം കാട്ടാന ആക്രമണ സ്വഭാവം കാണിച്ചതെന്നും PT-7 നേരെയുണ്ടായത് മനുഷ്യത്വമില്ലാത്ത നടപടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മൃഗങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി വേണം സമീപിക്കാൻ. കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നത് ശരിയാണ്. ആരോ നാടൻ തോക്കുപയോഗിച്ച് കാട്ടാനയെ വെടിവെച്ചിരിക്കുകയാണ്. ഇത്തരം പെല്ലറ്റുകൾ ശരീരത്തിൽ ഇരിക്കുന്നതിന്റെ വേദന സഹിക്കാൻ കഴിയാതെയാണ് ആന ഉപദ്രവിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. സർവ്വലക്ഷണവും ഒത്ത ആനയായിരിക്കും PT-7. അത് വഴങ്ങും. തന്റെ അറിവ് വെച്ച് അതിന് 18-20 വയസ്സുണ്ടാവും. ഏറ്റവും വിദഗ്ധനായ ഡോക്ടറുടെ അടുത്ത് പരിശോധിച്ച് ചികിത്സ ലഭ്യമാക്കണം. തന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് സഹായവും ചെയ്യുമെന്നും ഡോക്ടർമാരെ കൊണ്ടുവരാനും ഉപദേശം കൊടുക്കാനും തയ്യാറാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പാലക്കാട് ധോണിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാനയുടെ ശരീരത്തിൽ 15 പെല്ലറ്റുകളാണ് കണ്ടെത്തിയത്. വനംവകുപ്പ് നടത്തിയ ശരീര പരിശോധനയിലാണ് ഈ പെല്ലറ്റുകൾ കണ്ടെത്തിയത്. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ തുരത്തുന്നതിന് നാടൻ തോക്കുകളിൽ നിന്ന് വെടിയുതിർത്തതാകാം പെല്ലറ്റുകൾ വരാൻ കാരണമെന്നാണ് സംശയിക്കുന്നത്. ഇത്തരത്തിൽ പെല്ലറ്റുകൾ ശരീരത്തിൽ തറച്ചത് ആന കൂടുതൽ അക്രമാസക്തനാകാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം വനംവകുപ്പ് കൂട്ടിലാക്കിയ PT-7 പാപ്പാന്മാരോട് അടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇനിയും കാത്തിരിക്കണമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനു പിന്നാലെ കൊങ്കി പരിശീലനം തുടങ്ങും. പാപ്പാന്മാർ നൽകുന്ന പുല്ലും വെള്ളവും ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ തെങ്ങിൻപട്ട പോലുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങും. മയക്കുവെടി എന്നതിന്റെ അസ്വസ്ഥത പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. പാപ്പാന്മാരല്ലാതെ ആര് കൂടിനടുത്ത് വന്നാലും ആന അസ്വസ്ഥനാകുന്നുണ്ട്. ആനയ്ക്ക് പാപ്പാന്മാരെ മാത്രം കാണുന്ന വിധം കൂടിന്റെ ചുറ്റുപാടും കെട്ടിയടച്ചിരിക്കുകയാണ്. ഇനി സന്ദർശകർക്ക് പ്രവേശനമില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പൊള്ളാച്ചി ആനമല കടുവ സങ്കേതത്തിലെ ടോപ്പ് സ്ലിപ്പ് കോഴികമത്തി ആന ക്യാമ്പിലെ മാധവനും മണികണ്ഠനുമാണ് പാപ്പാന്മാർ. തമിഴ്നാട്ടിലെ ആനപ്പാപ്പാൻ പരമ്പര കുടുംബത്തിൽ നിന്നാണ് ഇവരുടെയും വരവ്. മികച്ച പാപ്പാനായി തമിഴ്നാട് സർക്കാർ ആദരിച്ച കോഴികമത്തി ക്യാമ്പിലെ ആർ കാളിയപ്പന്റെ മകനാണ് മണികണ്ഠൻ. അതേ ക്യാമ്പിൽ വർഷങ്ങളായി പാപ്പാനായി തുടരുന്ന പഴനിസ്വാമിയുടെ മകനാണ് മാധവൻ. ധോണിക്ക് സമപ്രായത്തിലുള്ള പാപ്പാന്മാരെ നിയോഗിക്കുന്നത് നല്ലതാണെന്ന് കുങ്കി പരിശീലകർ നിർദ്ദേശിച്ചിരുന്നു. പ്രായത്തിൽ ചെറുപ്പമാണെങ്കിലും മികച്ച പരിശീലനം നേടിയവരാണ് ഇരുവരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ധോണിയെ കൂട്ടിലാക്കാൻ സഹായിച്ച സുരേന്ദ്രൻ, വിക്രം, ഭരതൻ എന്നീ കുങ്കി ആനകളെ വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനിടെ കൂട്ടിലടച്ച കാട്ടാനയ്ക്ക് മതപ്പാട് കാലമാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. മതമിളകിയാൽ ചിലപ്പോൾ അക്രമക്കാരി ആയേക്കാമെന്നും കൂട്ടിനകത്താണെങ്കിൽ 2 കൊണ്ട് കാട്ടാനകൾ മതപ്പാട് മാറി ശാന്തനാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂട്ടിനകത്തായതുകൊണ്ട് തന്നെ താരതമ്യേന കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടും പരിസരവുമായി ഇണങ്ങിച്ചേരാൻ 3 ആഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.